ക്രിക്കറ്റ് ടൂർണമെന്റ് ക്യാപ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ പി എൽ 2020 ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യ ക്വാളിഫയറിലേക്ക് ഡൽഹി ക്യാപിറ്റൽസ് യോഗ്യത നേടിയിരിക്കുകയാണ്. എന്നാൽ അവരൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ ടൂർണമെന്റിൽ നിന്ന് തന്നെ പുറത്താക്കാമായിരുന്നു. അതിനുണ്ടായ കാരണം എന്താണ് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ഇതുപോലുള്ള കൂടുതൽ ഐ പി എൽ വാർത്തകളും വിശകലനങ്ങളും ആദ്യം അറിയുന്നതിനായി മറക്കാതെ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നലെ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റ് വിജയത്തോടെ നേരിട്ട് 1-ാം ക്വാളിഫയറിലേക്കാണ് ഡൽഹി ക്യാപിറ്റൽസ് യോഗ്യത നേടിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മുംബൈ ഇന്ത്യൻസുമായി ഡൽഹി ക്യാപിറ്റൽസിനെ കൊമ്പ് ഓർക്കേണ്ടതായി വരും. മറുഭാഗത്ത് എലിമിനേറ്റർ മത്സരത്തിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂര് ടിക്കറ്റ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എലിമിനേറ്ററിൽ തോറ്റാൽ പുറത്താകും. ജയിക്കുന്ന ടീം 1-ാം ക്വാളിഫയറിൽ തോൽക്കുന്ന ടീമുമായി വീണ്ടും മത്സരിക്കും. 1-ാം ക്വാളിഫയറിൽ ജയിക്കുന്നവർ നേരിട്ട് ഫൈനലിലെത്തും. ഇതാണ് മുന്നോട്ടുള്ള ടൂർണമെന്റിനെ പറ്റിയുള്ള സമഗ്രമായ ഒരു ചിത്രം. കണക്കിന്റെ കളിയിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇന്നലത്തെ മത്സരത്തിൽ രക്ഷപ്പെട്ടത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനേക്കാളും ഉയർന്ന നെറ്റ് റൺ റേറ്റ് മുറുകെ പിടിക്കുവാൻ വിരാട് കോഹ്ലിക്കും സംഘത്തിനും ഇന്നലത്തെ മത്സരത്തിൽ സാധിച്ചു എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അനുകൂലമായത്. തോൽക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലും 17.3 ഓവർ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് പിടിച്ചു നിർത്തേണ്ട തന്ത്രമാണ് ഇന്നലെ പ്രയോഗിച്ചത്. ഇനി ചൊവ്വാഴ്ചത്തെ മത്സരത്തിൽ ആര് ജയിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഭാവി. മുംബൈയാണ് ജയിക്കുന്നതെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4-ാം സ്ഥാനക്കാരാകും. കാരണം ഹൈദരാബാദ് സൺറൈസേഴ്സിനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെക്കാളും കൂടുതൽ ഉയർന്ന നെറ്റ് റൺ റേറ്റ്. ഇനി മുൻപത്തെ ചോദ്യത്തിന് മറുപടിയിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ പ്ലേ ഓഫിൽ നിന്നും പുറത്താക്കുവാൻ ഡൽഹി ക്യാപിറ്റൽസ് ശ്രമിച്ചില്ല? ആരാധകർക്ക് ഇതൊരു സംശയമായി മാറിയിരിക്കുകയാണ്. 17.3 ഓവറിന് മുൻപ് ഡൽഹി വിജയിച്ചിരുന്നുവെങ്കിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് പുറത്തായേനെ. 10 ഓവറിൽ 80 റൺസ് പിന്നിട്ട ഡൽഹിക്ക് വിജയലക്ഷ്യം എളുപ്പമായിരുന്നു. പക്ഷേ 19-ാം ഓവർ വരെ ഡൽഹി വിജയത്തിനായി കാത്തുനിന്നു. 10-ാം ഓവറിന് ശേഷം 1 ഓവറിൽ 8 റൺസ് വെച്ചെടുത്താലും ഡൽഹിക്ക് അനായാസം 17 ഓവറിനുള്ളിൽ മത്സരം തീർക്കുവാനായി സാധിക്കുമായിരുന്നു. ബാംഗ്ലൂരിനെ പുറത്താക്കി കളി ജയിക്കാൻ ഇതായിരുന്നു ഡൽഹിക്ക് വേണ്ടിയിരുന്നത്. എന്നാൽ ശിഖർ ധവാൻ പുറത്തായത് ടീമിനെ പ്രതിരോധത്തിലാഴ്ത്തിയിരുന്നു. ഈ സമയം തുടർച്ചയായി 4 മത്സരങ്ങൾ തോറ്റാണ് ഡൽഹി നിന്നിരുന്നത് എന്ന കാര്യവും കൂടി പരിഗണിക്കണം. ഈ തോൽവികൾ പരിഗണിക്കുകയാണെങ്കിൽ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിര മികച്ച ഒരു തുടക്കം നൽകിയതിനു ശേഷം പിന്നീട് ബാറ്റിംഗ് നിര 1-ആകെ തകർന്നടിഞ്ഞത് മൂലമാണ് ഈ തോൽവികളെല്ലാം വന്നതെന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണുവാനായി സാധിക്കും. വീണ്ടും ഒരു ദുരന്തത്തിന് സാക്ഷിയാകാൻ ഡൽഹി ഒരുക്കമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ജയിച്ച് ക്വാളിഫയറിലെത്താനാണ് ഡൽഹി ബാറ്റ്സ്മാൻമാർ ഇന്നലെ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിനെ പുറത്താക്കണമെന്ന വാശി ഋഷഭ് പന്തോ ശ്രേയസ് അയ്യരോ പ്രകടിപ്പിച്ചതുമില്ല. ധവാന് ശേഷം അജിൻക്യ രഹാനെ പുറത്തായതും ഡൽഹിയുടെ വീണ്ടുവിചാരത്തിന് കാരണമായി. ഇരുവരുടെയും ബാറ്റിംഗ് മികവിലാണ് ഡൽഹി ക്യാപിറ്റൽസ് ലക്ഷ്യത്തിലേക്ക് അനായാസം ബാറ്റ് വീശിയത്. ഇന്നിംഗ്സിൽ ഇരുവർക്കും അർദ്ധ സെഞ്ചുറിയുണ്ട്. രഹാനെ പുറത്താകുമ്പോൾ 17 പന്തിൽ 17 എന്ന നിലയ്ക്കാണ് ഡൽഹിക്ക് വിജയലക്ഷ്യമുണ്ടായിരുന്നത്. 13-ാം ഓവറിൽ ധവാന് മടങ്ങിയതിന് ശേഷം ഒരൊറ്റ ബൗണ്ടറി പോലും അടിച്ചിട്ടില്ല എന്ന വസ്തുതയും പരിഗണിക്കണം. ഇത് ഡൽഹിയുടെ സമ്മർദ്ദം കൂട്ടുവാനും കാരണമായിരുന്നു. എന്തായാലും ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ ഋഷഭ് പന്തിനും മാർക്കസ് സ്റ്റോയിൻസിനും സാധിച്ചു. ഇനി ഇന്നത്തെ മത്സരത്തിന് ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് എതിരാളികൾ ആരായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് RCB ആരാധകർ. അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഹൈദരാബാദ് സൺറൈസേഴ്സിനെ മുംബൈ ഇന്ത്യൻസിനെ അട്ടിമറിച്ച് പ്ലേ ഓഫിലെത്തുവാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ്. ഇതിനെല്ലാം മൂകസാക്ഷിയായി മുംബൈ ഇന്ത്യൻസിന്റെ വിജയത്തിനായി പ്രാർത്ഥനയോടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഉണ്ട്. എന്തായാലും IPLന്റെ കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് ഏറ്റവും ആവേശകരമായ ഒരു അന്ത്യം തന്നെയാണ് ഈ സീസണിലെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.